മഞ്ഞണിഞ്ഞു തണുത്തുറഞ്ഞ ബദ്ലഹേമിൽ അരങ്ങേറിയ ആദ്യ ക്രിസ്തുമസ് രാവിൻ്റെ ആനന്ദവും സമാധാനവും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞാൻ സ്നേഹപൂർവം നേരുന്നു. വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ മഹാനായ വില്യം ഷേക്സ്പിയർ ചോദിക്കുന്നുണ്ട്, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന്. നിങ്ങളുടെ പേരിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? എൻ്റെ പേര് ഫാദർ സെബാസ്റ്റ്യൻ മാത്യു വില്ലുകുളം എന്നാണ്. മാത്യു എന്നത് എൻ്റെ അച്ചായൻ്റെ പേരും വില്ലുകുളം ഞങ്ങളുടെ കുടുംബ പേരുമാണ്. അമ്മയുടെ പേര് മാർഗരറ്റ് എന്നാണ്. തങ്ങളുടെ പേരിൻ്റെ കൂടെ അമ്മയുടെ പേരും ചേർത്തിരിക്കുന്നവരെ കാണുമ്പോൾ അങ്ങനെയും ഒരു നല്ല സാധ്യതയുണ്ടല്ലോ എന്ന് ഞാൻ ഇടയ്ക്കിടെ അമ്മയെക്കുറിച്ചും ഓർക്കാറുണ്ട്. എനിക്ക് സെബാസ്റ്റ്യൻ എന്ന പേരിടാൻ എൻ്റെ ഉടയവരെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ ഇടവക പള്ളിയിലെ സഹവിശുദ്ധനായ സെബസ്ത്യാനൂസ് പുണ്യാളച്ചനിൽ നിന്നായിരിക്കണം. ഞാൻ ജനിച്ചത് വിശുദ്ധൻ്റെ തിരുനാൾ സമയത്തായിരുന്നു. നിങ്ങളുടെ പേരിടലിനു പുറകിലും ഇതുപോലെ എന്തെങ്കിലും നല്ല നല്ല കഥകൾ പറയാനുണ്ടാകും. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. ഹെബ്രയർക്കിടയിൽ പേരിടൽ ചടങ്ങ് മറ്റേത് ദേശങ്ങളിലെ പേരിടലിനേക്കാളും പ്രാധാന്യം നൽകിയിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഹെബ്രായ നാമങ്ങൾ പലതും അർത്ഥമുള്ള വാക്യങ്ങളായിരുന്നു. ഏലിയ എന്നതിന് യഹോവ എൻ്റെ ദൈവമാകുന്നു എന്നും ഇസ്രായേൽ എന്ന ഹെബ്രായ പദത്തിന് ദൈവത്തിൻ്റെ രാജകുമാരൻ എന്നും നത്താനിയേൽ എന്നത് ദൈവം എൻ്റെ സമ്മാനമാകുന്നു എന്നുമാണല്ലോ. സംശയിച്ചു നിൽക്കുന്ന ജോസഫിനോട് ദേവദൂതൻ പറയുന്നത് നീയുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന മറിയത്തെ കൂടെ കൂട്ടാൻ ശങ്കിക്കേണ്ട എന്നാണ്. ആ പെൺകുട്ടി ഗർഭം ധരിച്ചിരിക്കുന്നത് മറ്റാരിൽ നിന്നുമല്ല, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ രക്ഷകനായിരിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനു എന്നും ഏൽ എന്നുമുള്ള രണ്ട് ഹെബ്രായ പദങ്ങൾ ചേർന്നതാണ് ഇമ്മാനുവേൽ. ഇമ്മാനു എന്നാൽ നമ്മോടുകൂടെയും ഏൽ എന്നാൽ ദൈവം എന്നും അർത്ഥം. ചിലർ ഇമ്മാനുവേലിനു പകരം ഈശോയെ ശ്രേഷ്ഠ മനുഷ്യന് എന്നർത്ഥം വരുന്ന ഇമ്മാനുയിഷ് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ഈശോയിലെ ദൈവികത എടുത്തു കളഞ്ഞിട്ട് വെറും നല്ലൊരു മനുഷ്യനായിട്ടും മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. എന്നാൽ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥം അതല്ല, മറിച്ച് ദൈവം മനുഷ്യനായി നമ്മോടുകൂടെ വന്നു വസിച്ചു എന്ന സത്യമാണത്. ദൈവവും മനുഷ്യനും ഈശോയിൽ ഒന്നിക്കുന്ന സുന്ദര സത്യം, അതാണ് ക്രിസ്തുമസ്. ആധുനിക മനുഷ്യൻ എല്ലാ മേഖലയിലും വളർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിലും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുൻപിൽ അവൻ ഒന്നുമല്ല തന്നെ. എന്നാൽ എല്ലാത്തിൻ്റെയും കാരണക്കാരനായ സൃഷ്ടിയുടെ ദൈവം, സകലതിനെയും പരിപാലിക്കുന്നവൻ, എല്ലാത്തിൻ്റെയും യജമാനൻ, സർവശക്തനായ ദൈവം, ഹൃദയം മുഴുവൻ സ്നേഹമായവൻ മനുഷ്യരുമായി ഒന്നാവാൻ ആഗ്രഹിക്കുന്നു. എത്ര മനോഹരമായ ഒരു സത്യം! അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. അതാണ് ബത്ലഹേമിലെ മഞ്ഞണിഞ്ഞ ആ തണുത്ത രാത്രിയിൽ ആദ്യത്തെ ക്രിസ്തുമസ് രാവിൽ സംഭവിച്ചത്. ദൈവം തന്നെ തന്നെ ശൂന്യമാക്കുന്നതാണ് മനുഷ്യാവതാരം. മനുഷ്യൻ്റെ സ്ഥലകാല ആവൃത്തികൾക്കുള്ളിൽ വന്നു പിറന്നു നിത്യനായ സർവശക്തൻ മനുഷ്യ ഭാഷ സംസാരിച്ചു. പൂർണ്ണമായും അരൂപിയായവൻ മൺകുടിലിൽ വന്നു വസിച്ചു. എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത്? ദൈവം സ്വയം വെളിപ്പെടുത്തിയതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ആ വെളിപ്പെടുത്തലിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നവനിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്തിനായിരുന്നു?
മനുഷ്യന്റെ സ്വയം പ്രേരണയാൽ ദൈവത്തെ അവന് കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിന്റെ ജീവമൊഴികളിൽ പിതാവായ ദൈവത്തെ അവൻ കണ്ടെത്തുകയാണ്. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു മഹത്തായ വാക്ക് ക്രിസ്തു ഉച്ചരിച്ചു. അദ്ദേഹം ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു. അത് നമ്മുടെ മതസംസ്കാരത്തെ ഒരു പുതിയ വെളിച്ചത്താൽ നിറയ്ക്കുന്നുണ്ട്. ദൈവം നമ്മുടെ സ്നേഹനിധിയായ അപ്പനാകുന്നു എന്ന സത്യമാണ് ക്രിസ്തീയ വെളിപാടുകളുടെ കാതൽ. ധൂർത്തപുത്രനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ദൈവപിതാവ്, പരിപൂർണമായി ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവം, ഈ ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ദൈവം മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞാൽ ഇതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? എല്ലാവിധത്തിലും ശക്തന്മാരായുള്ളവർ ലോകത്തെ കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. അവിടുന്ന് സർവശക്തനും സർവജ്ഞാനിയുമാണ്. എങ്കിലും നമ്മുടെ മുൻപിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത് സർവസ്നേഹസമ്പന്നനായിട്ടാണ്. കാരണം അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു, അവിടുന്ന് നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നു. അതിനാലാണ് അവിടുന്ന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ്. ദൈവം നമ്മോടൊപ്പമുണ്ട്, അവൻ നമ്മെ സ്നേഹിക്കുന്നു. സ്നേഹം മനുഷ്യനായതാണ് ക്രിസ്തുമസ്. ഈശോ മനുഷ്യനായതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമ്മാനുവൽ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ഓരോ ആത്മാവിൻ്റെയും പരിധിയിൽ ദൈവത്തെ എത്തിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ പ്രവൃത്തി. നമ്മെ കാണുകയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പു നൽകുന്നു ഈശോ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ പരിപാലിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവാണ് നമ്മുടെ ദൈവം. ജനത്തിൻ്റെ സ്വന്തം ദൈവത്തെ അവർക്ക് സ്വീകാര്യമായ വിധത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഈശോ ജനത്തിന് മനസ്സിലാകുന്ന, സമീപിക്കാൻ പറ്റുന്ന, തങ്ങളെ സൗഹൃദത്തോടെ സ്വീകരിക്കും എന്നുറപ്പുള്ള ദൈവത്തെ, ഒരു സുഹൃത്തിനോട് എന്നതുപോലെ ദൈവം തൻ്റെ ജനത്തിന് സമീപസ്ഥനായി. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. അതിനാൽ പ്രിയരെ, യേശുവിൻ്റെ ജനന സമയത്ത് വളരെ വ്യക്തമായി മുഴങ്ങിയ മാലാഖമാരുടെ ശബ്ദം എന്നേക്കുമായി മുഴങ്ങും. നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഓരോ തലമുറയും സന്തോഷത്തോടെ വിളിച്ചു പറയും, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇത് എല്ലാ സമയത്തും എല്ലായിടത്തും പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും. യേശുവിൻ്റെ ആദ്യ അനുയായികൾക്ക് ഗലീലയിലെ ഗ്രാമങ്ങളിലും ജെറുസലേമിലെ വിശുദ്ധ തിരുവീഥികളിലും വിളിച്ച് പറഞ്ഞത്, അനുഭവിച്ചത്, രക്തസാക്ഷികളും വിശുദ്ധരും പങ്കുവച്ചത്, മിഷണറിമാർ പകർന്നു തന്നത്, തലമുറകൾക്ക് ഇപ്പുറത്ത് ഇന്നും വിളിച്ചു പറയുന്ന ദൈവം മനുഷ്യനായ സത്യം, ഇന്ന് ഈ കാലഘട്ടത്തിലും ഈശോ നമ്മുടെ ശക്തിയാണ്, രക്ഷകനാണ്. അവിടുത്തെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാണ്, പ്രകാശമാനമാണ്. ഇനിയും തലമുറകളോളം, മനുഷ്യനുള്ളിടത്തോളം കാലം ഈ സത്യം പ്രഘോഷിക്കപ്പെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്തുമസ്.